ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ഒരു 2 മാസത്തെ വിസിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ദുബായിലെത്തിയിട്ട് 10-12 ദിവസമായി. ഇത് 10 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. പക്ഷേ എനിക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് ഇത് ആ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സംഭവ ബഹുലമായ ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ ഇടുന്നത്. നമ്മൾ കണ്ണൂരിൽ നിന്ന് എക്സ്പ്രസ്സിനാണ്, റാസൽഖൈമയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ മക്കളടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം 6:30 നമ്മൾക്ക് ഫ്ലൈറ്റ്. നമ്മൾ വീട്ടിൽ നിന്ന് 2:30 തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തിയത്. തൗഫീഖും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അഞ്ചൻ്റെ മകൻ അബ്ദുൽ ഖാദറും കൂടിയിട്ടാണ് നമ്മളെ കണ്ണൂർ എയർപോർട്ടിൽ എത്തിച്ചിട്ടുള്ളത്. ഒരു 4:10 തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമുക്ക് ബോർഡിംഗ് പാസും അതുപോലെ ഇമിഗ്രേഷൻ ക്ലിയറൻസും ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ ലോഞ്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി നമ്മൾ പിന്നെ അസ്രസ്കാരൊക്കെ കഴിഞ്ഞു. കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറ്റി. 6:30 നമ്മുടെ ഫ്ലൈറ്റ്. കറക്റ്റ് ടൈമിന് തന്നെ നമ്മളെ ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് മൂവായി. അങ്ങനെ ഇത് മൂവായി എന്നല്ലാതെ ഇങ്ങനെ കറങ്ങുന്നതല്ലാതെ ഇത് ഫ്ലൈറ്റ് പൊന്തുന്നില്ല. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഫ്ലൈറ്റ് പൊന്താത്ത എന്താ? അപ്പോൾ ഇവരെന്നെ തമാശയാക്കി, എഞ്ചിൻ ചൂടാക്കുന്നതാണ്, എഞ്ചിൻ ചൂടാക്കി കഴിഞ്ഞാൽ പൊന്തുന്നു. പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നു. പിന്നെ 2-3 ഇത് റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് കയറിയ സ്ഥലത്ത് തന്നെ ആ ഫ്ലൈറ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് സംഭവം നമുക്ക് മനസ്സിലായത്. ഫ്ലൈറ്റ് അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് നമുക്ക് മനസ്സിലായി. പിന്നീടാണ് അനൗൺസ്മെൻറ്റ് വന്നത്, വെതർ ഇതുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് അവർ പറഞ്ഞു ഒരു 1/2 മണിക്കൂർ നമുക്കിത് ശരിയാക്കും എന്നൊക്കെ. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ശരിയായില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി 2.5 മണിക്കൂർ ലേറ്റ് ആവും, 10:30 നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് വേറൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിൽ അയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വീണ്ടും ഫ്ലൈറ്റിൽ നിന്ന് തിരികെ ഇറക്കി. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു നമ്മളെ ഫ്ലൈറ്റിൽ. അപ്പം എല്ലാവരും വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇരുന്ന ലോഞ്ചിലേക്ക് തന്നെ എത്തി. അവിടെ നിന്ന് പിന്നെ നമ്മൾ മഗ്രിബ് ഇഷാക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഈ ഒരു ഫ്ലൈറ്റ് 2.5 മണിക്കൂർ ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങനെ ഒരു അക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എത്തിക്കഴിഞ്ഞാലും എന്തായാലും ഒരു 2-3 മണിക്കൂർ ലേറ്റ് ആയാലും നമ്മൾ രാത്രിക്കുള്ളിൽ തന്നെ അവിടെ എത്തും എന്നുള്ളൊരു ഉറപ്പെല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പ്രസ് ഫ്ലൈറ്റിൽ നിന്ന് നമുക്കൊന്നും കഴിക്കാനൊന്നും കിട്ടൂല, അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വരുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും കയ്യിൽ കരുതിക്കോന്ന് വെച്ച് അങ്ങനെ 2-3 പഴംപൊരിയൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടാളും അതൊക്കെ കഴിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഇരുന്ന് കറക്റ്റ് 10:30 തന്നെ കറക്റ്റായിട്ട് നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറ്റിയിട്ടോ. അപ്പോൾ ഇതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ പച്ചവെള്ളം പോലും കിട്ടില്ല എന്ന് പറഞ്ഞെടുക്കാൻ നമ്മൾ അടിപൊളിയായിട്ട് എക്സ്പ്രസ്സിൻ്റെ നല്ലൊരു സൽക്കാരായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡിൻ്റെ നല്ല പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റി ആയിരുന്നു ആ ഫുഡ്. പരിപ്പ് കറിയും അതുപോലെ വെജിറ്റബിൾ പുലാവാണോ ബിരിയാണിയാണോ എന്ന് മനസ്സിലായില്ല, എന്നാലും അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു, സീറ തൈര് അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. അപ്പോൾ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിടക്ക് അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു. മാത്രമല്ല 3.5 മണിക്കൂർ എത്തേണ്ട ഫ്ലൈറ്റ് നമ്മൾക്ക് ഏകദേശം ഒരു 2.75-3 മണിക്കൂർ തന്നെ നമുക്ക് അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള യാത്രയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ നിന്ന് തിരിച്ചിറക്കിയ സമയത്ത് നമ്മൾ ഒരു കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് വീണ്ടും നമ്മളെ നടത്തിച്ചു. വീണ്ടും നമുക്ക് ആദ്യം നമ്മൾ ചെക്കിങ് നടത്തിയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. പക്ഷേ വീണ്ടും നമ്മളെ തിരിച്ചിറക്കി വീണ്ടും നമ്മളെ ചെക്കിങ് നടത്തിയിട്ടാണ് നമ്മൾ ആ ലോഞ്ചിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ കാരണം ഈ ഒരു ലേറ്റായ ഒരു പ്രശ്നം ഇടാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്നാലും നല്ലൊരു സൽക്കാരം തന്നിട്ട് തന്നെയാണ് നമ്മളെ എക്സ്പ്രസ് അവിടെ എത്തിച്ചിട്ടുണ്ടായത്. അങ്ങനെ അവിടെ 7:12 നമ്മൾ എയർപോർട്ടിലെത്തി, മക്കളെയൊക്കെ കണ്ടു. അൽഹംദുലില്ല, ഭയങ്കര സന്തോഷമായി.
ഇനി ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടെന്ന് വെച്ചാൽ ഇനി വരുന്ന വീഡിയോ ഒക്കെ ഞാൻ ദുബായിൽ നിന്നിടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കൊച്ചു വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം.